എല്ലാ കുട്ടികൾക്കും പുഞ്ചിരിശാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ഓർഗനൈസർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു അക്രിലിക്കിൻ്റെ പെയിൻറ് ബോക്സ് ഉണ്ടോ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓർഗനൈസർ ചെയ്യുന്നത്. ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഗനൈസർ, ഇതാ ഈ ഓർഗനൈസർ കണ്ടോ. അപ്പം എന്തായാലും നമുക്ക് ഈ ഓർഗനൈസർ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സിമ്പിളാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇല്ല, അതിപ്പോൾ എവിടെയെങ്കിലും വെച്ചത് കളഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഈ ഓർഗനൈസറിൽ ഇട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും. നമ്മളിതൊരു കൗവിൻ്റെ തീമിലാണ് ഈ ഓർഗനൈസർ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാമേ. ഇതിന് മുമ്പേ ഞാൻ ചെയ്തത് ഞാൻ ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഓർഗനൈസറാണ് അത് ചെയ്തത്. അപ്പം ഇതേപോലെ ഒരു കൗവിൻ്റെ ഒരു തീമിലുള്ള ഒരു കുഞ്ഞു ഓർഗനൈസറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്താലോ. അതിനായിട്ട് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കളേഴ്സാണ്, കൗവിൻ്റെ തീമായതുകൊണ്ട് ഈ രണ്ട് കളേഴ്സാണ് മെയിൻലി വേണ്ടത്. അപ്പം ആദ്യം തന്നെ ബിസ്ക്കറ്റ് ഇട്ട് വൈറ്റ് കൊടുക്കാമേ. ഞാൻ സ്പോഞ്ചും കൊണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. വൈറ്റ് പെയിൻറ്റ് നല്ല വേണം സ്പോഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ടില്ല, ഇതാ രണ്ട് കോട്ട് കൊടുക്കുന്നുണ്ട് കാരണം സ്റ്റിക്കർ കളയാത്തതുകൊണ്ട്. അതുകൊണ്ട് സ്റ്റിക്കർ ഇവിടെ തെളിഞ്ഞു വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ സ്റ്റിക്കർ കളയാത്തതുകൊണ്ട്, സ്റ്റിക്കർ കളഞ്ഞെങ്കിൽ നമുക്ക് ഒരൊറ്റ കോട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടും. വെയിലില്ലാത്തതാണെങ്കിൽ ഞാൻ ഒരു ദിവസം വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ രണ്ടര ദിവസമൊക്കെ വെക്കുന്നതായിരിക്കും. കാരണം നല്ല പണം എനിക്ക് ഈ പെർഫെക്റ്റ്ലി ഉണങ്ങി കിട്ടണേ, എന്നാലേ നമുക്കിത് വൃത്തിക്ക് ചെയ്യാൻ പറ്റത്തുള്ളേ. എന്നാലേ ആ കൗവിൻ്റെ ആ പാടുകൾ നമുക്ക് ബ്ലാക്ക് സ്പോട്സ് ഒക്കെ കൊടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് വൃത്തിക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കണേ, എന്നാലേ ഒരു ലുക്ക് നല്ല ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കളർ കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ നല്ലവണ്ണം ദൂരെ മാറ്റി പിടിക്കുമ്പോൾ തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് കോട്ട് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ നല്ല പോണം അടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ഉണങ്ങിയിട്ട് ഒന്ന് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞാൻ നല്ല പോണം സ്പോഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നാലും നമ്മുടെ തെളിഞ്ഞ് കാണുന്നുണ്ട് സ്റ്റിക്കറ്. പക്ഷെ ഇങ്ങനെ നോക്കും, നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ആ സ്റ്റിക്കർ തെളിഞ്ഞ് കാണുന്നില്ല. വീഡിയോ എനിക്ക് തോന്നുന്നു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണമാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ദാ നിങ്ങൾ വീഡിയോയുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോഴേ തോന്നുന്നുള്ളൂ. എന്നാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴും ദൂരോട്ട് മാറ്റുമ്പോഴും ഒരു ഇതും തോന്നുന്നില്ല ഒരു സ്റ്റിക്കർ ഉണ്ടെന്നുള്ളത്. ഞാൻ എനിക്ക് തോന്നുന്നു ലൈറ്റിൻ്റെ റിഫ്ലക്ഷമേ. ഇപ്പം തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം തന്നെ ഒരു വിധത്തിലൊക്കെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴാണ് നല്ല അടിപൊളി മാസ് ലുക്ക് വന്നത്. അപ്പം അതാ കുഞ്ഞുമക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കൗവിൻ്റെ ഇത് മാറ്റി ആദ്യം എന്തായാലും ബേസ്കോട്ട് വൈറ്റ് കൊടുക്കണം. ഞാൻ ബേസ്കോട്ട് വൈറ്റ് കൊടുത്തിട്ട് പിന്നെ എൻ്റെ മണ്ടിക്ക് മൂന്ന് കോട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ എനിക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഒട്ടും ഇത്ര ദൂരെ അടുത്ത് നമ്മൾ വെട്ടം ഇല്ലാത്തടത്ത് ഇങ്ങനെ ദൂരം മാറി നോക്കുമ്പോൾ കറക്റ്റ് ലുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വെട്ടം ഉള്ള ആ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഇത് റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ടാണ് വന്നത്. സോ അപ്പോൾ അത് നല്ല പോണം പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് വെളിയിൽ നിങ്ങൾക്ക് കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അപ്പോൾ അതാ ലെച്ചു ഒക്കെ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എൻ്റെ കൈ കൊണ്ട് ഒരു വിധത്തിൽ ഒരിച്ചിരി വെളിയിൽ പോയി. അപ്പോൾ അതാ നിങ്ങൾക്ക് അതാണെങ്കിൽ അതാ ഇങ്ങനെ ആക്കിയെടുക്കാം. എന്താ പറയുക, അതൊരു സ്പോട്ടായിട്ട് അങ്ങ് ആക്കിയെടുക്കാമേ. വേറെ കുഴപ്പമൊന്നുമില്ല, വെളിയിൽ പോലും നല്ല ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. ഓ സോ അതാ നല്ല കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അതാ ഒരു ഒരു ലുക്ക് കണ്ടോ, നല്ല കംപ്ലീറ്റ്ലി ഇപ്പോൾ കണ്ടോ നല്ല ലുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നതായിരിക്കും ഭംഗി എന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെ ദൂരം മാറ്റി ചെയ്യുന്നതിന് പകരം അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നതായിരിക്കും ഭംഗി. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടും കംപ്ലീറ്റ് അല്ല, ഇവിടെ ഇത്തരം പെയിൻറ്റൊക്കെ ചെയ്ത് ഇവിടെ അവിടേക്ക് ഓരോ സ്പോട്ട്സൊക്കെ വരച്ച് നമുക്ക് കാണാമേ. ഇതാ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വൃത്തികേട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നല്ല നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു കൗവിൻ്റെ ഒരു ആ ഒരു സ്പോട്ട് പോലെ തോന്നുന്നുണ്ട്. നല്ല ലുക്കാണ് തോന്നുന്നത്, കാരണം നല്ല ഭംഗിയുണ്ട് സംഭവം കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി സൈഡൊക്കെ വരുമ്പോൾ നല്ല ലുക്കായിരിക്കും കാണാനായിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുഞ്ഞുമക്കൊക്കെ ലച്ചുവിനും കണ്ട ലച്ചുവിനും അപ്പോൾ ഞാൻ അപ്പോൾ ലച്ചു ഞാൻ സ്പോർട്സ് ചെയ്തുകൊണ്ടിരുമ്പോൾ അത് നല്ല ലുക്കുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് അവളിപ്പോൾ പോയത്. അപ്പോൾ അതാ ഇതിൻ്റെ സൈഡ്സിലൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല ശരിക്കും നല്ല ഇതുണ്ട്. നമ്മുടെ ആ ഒരു ഉണ്ടാവും എന്ത് ഭംഗി നോക്കിക്കേ. അടുത്തോട് കൊണ്ടുവരുന്നില്ല നമ്മുടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് അത് മറ്റേ വൃത്തികേട് രീതി പോലെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ അടുപ്പിച്ച് ഒരുപാട് അങ്ങ് അടുപ്പിക്കരുത്, വൃത്തികേടാണ്. കുറച്ചൊന്ന് ഇച്ചിരി ദൂരമൊക്കെ മാറ്റി ചെറിയൊരു സ്പേസൊക്കെ വിട്ടിട്ട് ചെയ്യുക. ഇപ്പം ഒരുപാട് അടുപ്പിച്ചാലും വൃത്തികേടാണ്, എന്നാൽ അടുപ്പിച്ച് ദൂരം മാറ്റി ചെയ്യുവാണെങ്കിലും വൃത്തികേടാണ്. ഒരിച്ചിരി സ്പേസ് വിട്ടിട്ട് മാത്രം ചെയ്യുക ശ്രദ്ധിക്കുമ്പോൾ, അത് ശ്രദ്ധിക്കണേ. പിന്നെ വേണമെങ്കിൽ കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ബേസ്കോട്ട് കൊടുത്തിട്ട് അതിൻ്റെ എന്താ പറയുന്നത് മുകളിലായിട്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ വരച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യണേ എല്ലാ കൂട്ടുകാരും. ഇതാ നല്ല പോണം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇനി ഞാൻ വീഡിയോ കാണിക്കുന്നത്. അപ്പം അതാ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുന്നത് അതിൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെന്നി പോകുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് അതുകൊണ്ടൊക്കെയാണ് അപ്പം എന്താ പറയുന്നത് ഇങ്ങനെ വരച്ചു പോലെ ഇരിക്കുന്നുണ്ടോ അതാ താഴെ. അപ്പോൾ അതിൻ്റെ കൈ ഇങ്ങനെ തെന്നി പോകുന്നതാണ്. സോ അതാ ഇങ്ങനെ വന്നപ്പോൾ നല്ല കംപ്ലീറ്റ്ലി നല്ല ഒരു കൗവിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ട്. അതാ
നല്ല അടിപൊളിയിട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാമേ. ഇതാ ഇങ്ങനെ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ കൂടുതലും എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്പോർട്സിന് വീതി കൂടുന്നുണ്ട്. വണ്ണം ഒഴിച്ചിട്ട് വണ്ണം കൂട്ടിയ പോലെ അതുകൊണ്ട് ഇത്തിക്ക് ലുക്കൊക്കെ ആക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ട് കാണാം. സോ അതാ ഇതും കൂടെ കംപ്ലീറ്റ് നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അതാ നല്ല ഭംഗിയതാ. ബാക്കി ഇവിടെ ചെയ്തിട്ട് കാണാമേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ കൂട്ടുകാർ, എന്നാലേ നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും. എന്ത് തോന്നുന്നു, ഉണങ്ങാൻ വെക്കണം. ഒരു 5-3 മിനിറ്റ് ഞാൻ ഇതിപ്പം നമ്മളീ വരച്ചെടുക്കുന്നതുകൊണ്ട് ഉണങ്ങാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. സോ അതുകൊണ്ട് ഇച്ചിരി ഏറെ നേരം ഇരുന്ന് ഒന്ന് ഉണങ്ങട്ടെ. കംപ്ലീറ്റ് എത്രത്തോളം വൃത്തിക്ക് എത്രത്തോളം നേരം ഉണങ്ങുന്നു അത്രത്തോളം നല്ലതായിരിക്കും, നമ്മുടെ ലുക്ക് കിട്ടും. വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് വാർണിഷും അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് ചെയ്തിട്ട് ഞാൻ വരാമേ. കൂട്ടുകാരി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ലുക്കിൽ വന്നിട്ടുണ്ട്. സംഭവം ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയിട്ടില്ല ലാസ്റ്റ് പിക്ക് നമ്മളെ ആർട്ട് വേണ്ട എന്ത് ഭംഗിയാ നോക്കിയൊക്കെ കാണാനായിട്ട്. അതേ അപ്പം ഇന്ന് നമ്മൾ ചെയ്ത നല്ല അടിപൊളി കൗട്ടിയും ആ ഒരു ബോക്സ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഹെയർ ബാൻഡാണ് സൂക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുന്നെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.